യൗവനാവണം, പിന്നെ ഓരോരോ സ്റ്റേജ് കഴിഞ്ഞ് 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 വാർദ്ധക്യം വന്നം, അതൊക്കെയാണ് മനുഷ്യൻ. പിന്നെ എന്നും ഇപ്പോൾ ഒരേപോലെ ഇരിക്കാൻ ഞാൻ എന്തൂട്ടാ? അൻവർ, നമ്മൾ പ്രവാസിയല്ലേ, എൻ്റെ കുട്ടികളെ പോലെ വെറുതെ വീട്ടിൽ തിന്നും മുടിച്ചിരിക്കുന്ന പെണ്ണൊന്നല്ല ഞാൻ. ഓക്കെ, മേലാ ലീസിസ് ഡയലോഗ് ആയിട്ട് വരരുത്. ചിന്തിരി കുട്ടി, ഞാൻ എന്തായാലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. ഹായ് അൽഫി, ഹായ്. ഇതെപ്പോഴും കുട്ടിയാണ്, ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും കുട്ടിയായിട്ട് തന്നെയാണ് അവർക്ക്. നമ്മൾ മമ്മൂട്ടിയും വയസ്സാവില്ല, ഈ പ്രവാസി സെൻഡിയാണ് എന്നാ. പാവം, ജീവിച്ചു പൊക്കോട്ടെ. അല്ല, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഭയങ്കര ശത്രുത ഉണ്ട്, ആളുകൾക്ക് എന്തോ ഭയങ്കര ശത്രുവിനെ പോലെ എന്നെ കാണുന്നത്. ഇത്രമാത്രം ശത്രുത ചെയ്യാൻ ഞാൻ എന്താ നിങ്ങളോട് ചെയ്ത തെറ്റ്? ഷൗക്കത്ത് ഖാ, ഹായ് ഷൗക്കത്ത് ഖാ, എന്താ വർത്തമാനം? സുഖമല്ലേ? ഞാൻ മമ്മൂട്ടിയും ഇപ്പോൾ ഒരുപോലെയാണ്. എനിക്കൊരു സോങ്ങ് ടിക്ടോക്കിൽ, അൽഫി പാവം കുട്ടിയാണ്, ഇവളെ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ പാവാണെങ്കിലും അല്ലെങ്കിലും, പാവായാലും നല്ലതായാലും എനിക്ക് തന്നെ, അത് നിങ്ങൾക്ക് ഒന്നുമില്ല. അതിൽ സുഖമാണ് അൽഫി എന്ന് വയ്ക്കേണ്ടത്. എന്ത് ചെയ്യാനാണ്? സുഖമാണ് ഷൗക്കത്തുക, സുഖമല്ലേ? നിങ്ങൾക്ക് സുഖമല്ലേ? ഇന്ന ഡ്രസ്സിൽ സോങ് ഇടണം. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? വീട്ടിൽ വലിയ ഫാമിലിയാ, എല്ലാവരും ഉണ്ട്. ഓഫാണെന്ന് തോന്നുന്നു. ഗസ്റ്റ് എടുക്ക സഹിർഷ. ബോയ്ഫ്രണ്ട് ഓക്കെ ആണെന്ന് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണമുണ്ട്, അത് മതി. അത് തന്നെ ധാരാളം. ഇനി ഒരെണ്ണത്തിൻ്റെ കൂടെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇരിക്കില്ല ഒരിക്കലും. എന്നാ ഓർക്കുന്നില്ലേ? സ്ലീപ്പി മൂഡാണോ? നോ നോ നോ, ഉറങ്ങിയൊക്കെ എണീറ്റത്. ഷാജി ഹായ്. ഓർമ്മയുള്ളതിന് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇനി അടുത്തത്. കേട്ടോ, കേട്ടോ ഐഷ ഹായ്. ലാസ്റ്റ് വീഡിയോ സൂപ്പറായിട്ടുണ്ട്. ഉള്ളിവട പഴംപൊരി ഒക്കെ ഉണ്ടോ? കുട്ടീൻ്റെ മുഖത്താണല്ലോ ചുണ്ടി. എന്നെ അറിയാമെന്ന് വെക്കണ്ട തംഷു. ആരും ഒന്നും പറയണ്ട, മേഡം പറഞ്ഞു. മേഡം പറയുന്നത് കേട്ട് വാ വിളിച്ചിരുന്നോ? എന്നെ ചൊറിയുന്ന എന്തിനാ? ഏ, നമ്മളെ ചൊറിഞ്ഞാൽ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊന്നും പറയത്തില്ല. ഞാൻ എന്തെങ്കിലും ഇച്ചിരി നേരം ഒന്ന് വന്നിരിക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ചൊറിഞ്ഞുകൊണ്ട് വരും. അപ്പം ചൊറിച്ചിലുള്ള ആളുകൾക്കാണ്, വെറുതെ മിണ്ടാതെ ഇരുന്നാൽ പോരെ. ഇത്ര ചൊറിച്ചിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുക, അത്രയും പറഞ്ഞോളൂ. കോഴിക്കള്ളൻ ഹായ്. ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട്, ഒരെണ്ണം ഒന്നും മിണ്ടുന്നില്ലല്ലോ. അടിമുടി ആകെ ബിലാലാണ്. ഏത് ബിലാല്? ബിലാലാരാ? നൈസ് സൗണ്ട്, നൈസ് ലുക്ക്, താങ്ക് യു സോ മച്ച്. മൂക്കിൻ്റെ തുഞ്ചത്താണ് ശുണ്ടി. ശുണ്ടിക്ക് ഇപ്പം എവിടെയെങ്കിലും ഇരിക്കണ്ടേ? മിണ്ടാതിരിക്കാനാണെങ്കിൽ ഇതാരായിച്ചു. അടുത്ത ചൊറിച്ചിലുള്ള ആൾ വന്നിട്ടുണ്ട് കണ്ണടയും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ പ്രായത്തിറ്റാന്ന് തോന്നും കാക്ക ഇങ്ങനെ ചൊറിഞ്ഞു വന്നിട്ടിരിക്കുന്നത്. പേടിപ്പിച്ചു വിട്ടാൽ മതി. ഇന്ന് ക്ലാസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പോകാനാണ്. കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടോ? നോ നോ റംഷി, ഞങ്ങളുടേത് ഒന്നും അറിയണ്ട. ഫിൽറ്ററിൽ നിന്ന് ഇന്ന് കുറച്ച് കൂടുതലാണ്. ക്ലാസ് ഇല്ല ഇന്ന്, ക്ലാസ് ഇല്ല ഇന്ന്. ക്ലാസ് പിരിച്ചു വിട്ടിരിക്കുന്നു. എല്ലാം മൂശാട്ട പിടിച്ച ആളുകൾ അതിനകത്തിരിക്കുന്നു. ഒടുക്കത്തെ ജാടത്തുണ്ട് എനിക്ക്. ജാട ഷീ സീനിയസ് കുഴമ്മ. ഇൻബോക്സ് ഒന്ന് നോക്ക്. ഇൻബോക്സ് ഞാൻ നോക്കാറില്ല. മുഖത്തിന് എന്താ ഒരു മാറ്റം അറിയില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരുമില്ല. നവാസുക്ക ഹായ്. അനീഷ് ഗോപി, അനീഷ് ഗോപി നമ്മൾ തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. അൽഫിന
ഖത്തറിലേക്ക് എന്നാണ് വരുന്നത്. ഖത്തറിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വരാൻ പറ്റത്തില്ല, കാരണം എന്നാ വെച്ചാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റിയൊരു സിറ്റുവേഷനല്ല. ഗോൾഡ് അൽഫി ഇൻബോക്സ് ഓഫായിട്ട് പുറത്തൊന്നും പോണില്ലേ? എവിടെ പോവാനാ? ആരുമില്ല, പുറത്തൊന്നും കൊണ്ടുപോകാൻ ആരുമില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പുറത്ത് സ്വന്തം ടാക്സി വിളിച്ച് പോകാനുള്ള കപ്പാസിറ്റി ഇന്ന് എനിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുക, പോറടിച്ച്. കാതൽ ട്രൂപ്പിലുണ്ട്. ഞാൻ കച്ചറല്ല മോളെ, ടാക്സി ഞാൻ വിളിച്ചു തരാം. എവിടെ പോവാനാ? ഓഫാണെങ്കിൽ ഖത്തറിൽ വരുന്നു. കാശില്ലാത്ത പാവം കുട്ടി റിഷാദ്. പൈസ വേണ്ടേ? വെറുതെ ഓഫ് എടുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? പുറത്തിറങ്ങണമെങ്കിൽ ക്യാഷ് വേണം. അതുകൊണ്ട് പുറത്തൊന്നിറങ്ങാതെ ഇവിടെ വെറുതെ റൂമിലിരുന്ന് എൻജോയ് ചെയ്യുന്നു. കൊരങ്ങ് ഞാൻ പോവാ, ഞാനൊരു ബസ് എടുത്ത് അങ്ങോട്ട് വരാം. ചായ കുടിക്കും, കുടിച്ചപ്പോൾ ഉഷാറായി. ആ പിരിവുണ്ടാവോ? മഞ്ജുവാരർ പോലും പിന്നിൽ നിൽക്കും അൽഫിയുടെ. ചായ വന്നേ നോട്ടെ. ചായയും പഴം പൊരി നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഞാൻ ചായ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണോ? ഒരു ചായക്ക് ഉമ്മക്കുണ്ടോ? നിങ്ങൾക്ക് അർപ്പമില്ല കേട്ടോ. ഒരു റിപ്ലൈ നൽകാമോ? എന്ത് റിപ്ലൈ? എന്ത് റിപ്ലൈ നിങ്ങൾക്ക് വേണ്ടേ? ഇന്നെന്താ വിഷയം പറ? ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? ഡ്യൂട്ടി ഇല്ല, ഇന്ന് ഓഫ്. അനു, ഹായ് അനു, സുഖമല്ലേ? ഡിസ്റ്റർബ് ആയെങ്കിൽ കോൾ മീ എന്ന് പറഞ്ഞിട്ട്. എന്ത് കോൾ ചെയ്യാനാ? നല്ല ഏലക്ക ഇട്ട ചായ, സൂപ്പർ. ആഴ്ചയിൽ ഒരു ദിവസം റൂമിലിരിക്കുമ്പോൾ സുഖമുള്ളൂ. ചായം പോലും വെനു ചിരിച്ചിഞ്ഞ്. ഞാൻ പോണോ? അൽഫി ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ ഓക്കെ, ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടി എടുത്തോളാം. ഡ്യൂട്ടി ടൈമിൽ ഒരിക്കൽ ലൈവ് വരരുത്. ലൈവ് വന്നാൽ തിന്നും പൊതിപ്പിക്കാൻ മാത്രമുള്ളോ? ബീഫ് വേണമെന്ന് വെക്കണ്ട, എനിക്കിഷ്ടമല്ല ബീഫ്. എനിക്ക് കഴിക്കാൻ പാടില്ല, എനിക്ക് ഫാറ്റ് പ്രോബ്ലം ഉണ്ട്, ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. ഹായ് അൽഫി, ഹായ്. ഫുഡ് ഫുള്ള് കൺട്രോളാണ്. ഇന്ന് നല്ല മൊഞ്ചായിക്കണല്ലോ. എന്നും മൊഞ്ചൊക്കെ തന്നെയാണ്, നമ്മളെ എന്നെ മൊഞ്ചില്ലാന്നൊന്നും പറയണ്ട. ചായ മാത്രമല്ല ചേച്ചിയും സൂപ്പറാണ്. കബീർ എനിക്ക്. ഓക്കെ കബീർ. മല്ലു കഫേലെ ചായ, അവർക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. പൊറോട്ട ഫാറ്റില്ലാത്ത ബീഫുണ്ട്, എനിക്ക് വേണ്ട ആവശ്യം. എനിക്ക് റെഡ് മീറ്റ് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അതെന്താ ബീഫ്? നിങ്ങൾ നിങ്ങൾ ഇട്ടിട്ടുള്ള ചെയിൻ നിങ്ങളുടെ ഷോപ്പിലുണ്ടോ? നോനാണ്. ഓക്കെ. ചായയുടെ കൂടെ കടിയില്ലെന്ന് നോക്കണ്ടോ? മാസ് കടിയുണ്ട്. നിങ്ങളെ സിനിമയിലുണ്ടോ റംഷു? റംഷു ഇങ്ങനെ പറയണോ കേട്ടോ. ഹായ് റിയാസേ, ഹായ്. ഞാൻ തര യൂസർ വൈറ്റ് മലയാളി. അൽഫി ധൈര്യം ഉണ്ടെങ്കിൽ ഗസ്റ്റ് കൊടുക്കുക. പഴംപൊരി കഴിച്ചാൽ ഫാറ്റ് കൂടില്ലേ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇതൊക്കെ കഴിക്കും. ഒരു ചുരിദാർ പൊളിച്ചിട്ടുണ്ട് അല്ലേ? ആരും ഗിഫ്റ്റ് തന്നു, ആരാന്ന് അറിയത്തില്ല. പേരുമില്ല, അഡ്രസ്സും ഇല്ല. എന്നെ നോക്കി വെച്ചിട്ടുള്ളത്. ഞാൻ വരുമ്പോൾ എപ്പോഴും കളിപ്പിലാണല്ലോ. നല്ല ക്ഷീണ ശേഷം എന്താണ്?
ഷേഡുള്ള ശുണ്ടി അടുത്ത ജാ ബ്ലോക്ക് ചെയ്യണേ. എന്താണ് കഴിക്കുന്നത്? ചായ കുടിച്ചതാ. ഷെരീഫക്ക ഹായ് ബൈ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉള്ളത് പറയാലോ, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ എന്നിട്ട്